ശ്രീ വി പി പി മുസ്തഫ, ഇതെന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്? നാഷണൽ ഹെറാൾഡ് കേസിൽ 5 ദിവസങ്ങളായി 50 മണിക്കൂറാണ് രാഹുൽ ഗാന്ധിയെ ഇഡി ചോദ്യം ചെയ്തത്. അപ്പോൾ എന്താണ് സി പി എം ഇക്കാര്യത്തിൽ ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത്? തീർച്ചയായിട്ടും സ്മൃതി, നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം, നൗഷാദ് അലി പറഞ്ഞതിലേക്കും വരാം. പക്ഷെ അതിനു മുമ്പേ ബി ജെ പി വക്താവ് ഞങ്ങളുടെ മുന്നണി ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് ഒരു ഗതികേടുമില്ല. 2004 അനുഭവം ഈ രാജ്യത്തിൻ്റെ മുന്നിലുണ്ട്. അന്നും നിങ്ങളുടെ ബി ജെ പിയുടെ ഭരണം കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ശൈലിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വലിയ പ്രചരണം നടത്തിയ, കാർഗിൽ യുദ്ധവും അതുപോലെ ഗുജറാത്ത് വംശാത്യമൊക്കെ നടത്തിയ, ഭരണം അവസാനിക്കുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ്. അന്ന് കേരളത്തിലെ 20-ൽ 18 സീറ്റിൽ ഇടതുപക്ഷം ജയിച്ചു. തോൽപ്പിച്ചത് ബി ജെ പിയെയും അതിനേക്കാൾ വലിയ നിലയിൽ യു ഡി എഫിനെയുമാണ്. കോൺഗ്രസിന്റെയും ലീഗിന്റെയും സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചിട്ടാണ് എൽ ഡി എഫിന്റെ 18 പേർ ജയിച്ചത്. എന്നിട്ട് അവിടെ 1st UPA ഗവൺമെന്റ് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു. ഒരു കോമൺ മിനിമം പ്രോഗ്രാമിനെ അടിസ്ഥാനമാക്കി ഇടതുപക്ഷം ആ യു പി എ ഗവൺമെന്റിന് പിന്തുണ കൊടുത്തു. 5 വർഷം അവരധികാരത്തിൽ ഇരുന്നു, ഒരു ഗതികേടും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നല്ല അനുഭവമുണ്ട്. RSS-നാൽ നിയന്ത്രിക്കപ്പെടുന്ന ബി ജെ പിയുടെ വർഗീയ ഫാഷിസത്തിനെതിരെ നേരത്തെ വാജ്പേയിയുടെ കാലത്ത് ഗുജറാത്ത് ഉൾപ്പെടെയുള്ള കലാപങ്ങൾ ഉണ്ടാക്കിയ അതുപോലത്തെ ഒരു ദുരന്തം 10 വർഷം രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് അവസാനിപ്പിക്കാൻ എന്ത് നിലപാടെടുക്കണം? അവിടെ രാജ്യത്തെ എല്ലാ ബി ജെ പി ഇതര മതനിരപേക്ഷ ജനാധിപത്യ കക്ഷികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരും. അതുകൊണ്ട് ഇപ്പോ ഇങ്ങനെ ഒരു ഇന്ത്യ കൂട്ടായ്മ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ടാകുന്ന ഒന്നല്ല. ഇത് 2004 ഈ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ളതും ബി ജെ പിയുടെ ഭരണത്തിന് ഗുജറാത്ത് കലാപം പോലെയുള്ള വംശീയാത്യകൾ നടത്തിയിട്ടുള്ള അങ്ങേയറ്റത്തെ ജനദ്രോഹ ഭരണത്തിന് അന്ത്യം കുറിച്ചിട്ടുള്ളതുമാണ്. അവിടെ അന്ന് ഇടതുപക്ഷത്തിന് ആ നിലപാടെടുക്കാൻ കഴിഞ്ഞത് കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ തെരഞ്ഞെടുപ്പാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ലോക്സഭയിലേക്ക് ഇടതുപക്ഷ എം പിമാർ പോയത് 2004. അന്നും കോൺഗ്രസിനെയും ലീഗിനെയും തോൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ തോൽപ്പിച്ച ആ കോൺഗ്രസിന്റെയും ലീഗിന്റെയും കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഉൾപ്പെടെ അവിടെ മന്ത്രിമാരാകുകയും ചെയ്തു, ഞങ്ങൾ പിന്തുണക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊന്നും ഒരു ഗതികേടില്ല. അതൊക്കെ നിലപാടാണെന്ന്, അതിൻ്റെ ഒരു ആശയ വ്യക്തതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ, അതേസമയം നിങ്ങളുടെ മുന്നണിയുടെ അവസ്ഥ എന്താ? നിങ്ങൾ എന്താ ഇപ്പോ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിനെ നിങ്ങളുടെ വേദിയിൽ കയറ്റാത്തത്? പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ ബീഹാറിന്റെ മുഖ്യമന്ത്രി നിതീഷിനെ നിങ്ങൾ കയറ്റിയില്ലല്ലോ. കേരളത്തിലെ അവസ്ഥ എന്താ? നിങ്ങളുടെ മുന്നണി ഒറ്റയ്ക്ക് പോകുന്നുണ്ടോ? കാസർകോട്ടെ ബി ജെ പിയുടെ അവസ്ഥ എന്താ? എന്താ നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീകാന്ത് കാസർകോട്ടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ ഇല്ലാത്തത്? അതുകൊണ്ട് ഗതിയില്ലാതെ അലയുന്നത് നിങ്ങളാണ്. നിങ്ങൾ അത് നേരെയാക്കൂ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.